ഹായ് സ്റ്റുഡൻസ് നമ്മൾ മെക്കാനിക്സ് ഓഫ് ലുവിഡിലെ ഫസ്റ്റ് മോഡിയുള്ള അടുത്ത ടോപ്പിക്കാണ് ക്യാപ്പിലാരിറ്റി ഓക്കെ ക്യാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാപിലാരിറ്റി എന്ന് പറഞ്ഞാൽ പറയണ ഇതാണ് റൈസ് ഓർ ഫോൾ ഓഫ് എ ലിക്വിഡ് സർഫസ് ഇൻ എ സ്മോൾ ട്യൂബ് റിലേറ്റഡ് ടു അഡ്ജസ്റ്റിൻ ജനറൽ ലെവൽ ഓഫ് ദ ലിക്വിഡ് വെൻ ദ ട്യൂബ് ഈസ് ഹെൽഡ് വെർട്ടിക്കലി ഇൻ ദ ലിക്വിഡ് എന്നാണ് വേണ്ടത് അതായത് ഒന്നുമില്ല നമ്മളൊരു ബീക്കർ എടുക്കുകയാണ് ഇതാണ് ക്യാപ്ലർ റൈസിൻ്റെ ഇതൊരു ഉണ്ട് ഈ ബീക്കറിനകത്ത് എന്താണ് ഒരു ഫ്ലൂയിഡ് ഉണ്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട് അപ്പോൾ ഈ ഫ്ലൂയിഡുള്ള ബീക്കറിനകത്തോട്ട് ഞാനൊരു സ്മോൾ ഗ്ലാസ് ട്യൂബ് എന്ത് ചെയ്യാണ് വെർട്ടിക്കലി ഹെൽഡ് ഹെൽഡിയാണ് വെർട്ടിക്കലായിട്ട് ഞാൻ ഒരു സ്മോൾ ഗ്ലാസ് ട്യൂബ് ഇതിൽ ഈ ഫ്ലൂയിഡുള്ള ബീക്കറിനകത്ത് അല്ലെങ്കിൽ ടാങ്കിനകത്ത് ഞാൻ എന്ത് ചെയ്യുകയാണ് ഇമേഴ്സ് ചെയ്യുകയാണ് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബീക്കറിനകത്തുള്ള ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഞാൻ ഇമേഴ്സ് ചെയ്ത ഈ സ്മോൾ ട്യൂബിലൂടെ എന്ത് ചെയ്യും റൈസ് ചെയ്യും ഓക്കെ ഈ സ്മോൾ ട്യൂബിലൂടെ റൈസ് ചെയ്യും റൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ ഈ നമ്മൾ ഈ ബീക്കളിലുള്ള ആ ലിക്വിഡിൻ്റെ ലെവൽ ഉണ്ടാവും ആ ലെവലിനേക്കാളും ഹൈറ്റിലോട്ട് ഈ ട്യൂബിലൂടെ വാട്ടർ റൈസ് ചെയ്യുകയാണ് ചെയ്യുക അതിനെയാണ് എന്തെന്ന് പറയുക കാപ്പിലറി റൈസ് എന്ന് പറയുക ഓക്കെ അതേപോലെയാണ് ഇനി എന്താണ് കാപ്പിലറി ഫോൾ അല്ലെങ്കിൽ കാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയും അതിനുള്ള എക്സാമ്പിളാണിത് അത് നമ്മൾ ഇതേപോലെ ഒരു ബീക്കറിൽ ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ആ ലിക്വിഡിനകത്ത് ഞാൻ ഇതേപോലെ ഒരു സ്മോൾ ഗ്ലാസ് ട്യൂബ് ഇമേഴ്സ് ചെയ്യാണ് ഇമേഴ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണു ഈ ട്യൂബിനകത്ത് വാട്ടർ റൈസ് ചെയ്യണില്ല അതിന് പകരം എന്താ ചെയ്യുന്നത് ആവുകയാണ് ചെയ്യുക ഓക്കെ ഇതിനെയാണ് എന്തെന്ന് പറയുക കാപ്പലറി ഡിപ്രഷൻ എന്ന് പറയതാണ് ഇതാണ് ഇവിടെ ഫ്ലൂ ഫ്ലൂയിഡിൻ്റെ ലെവല് കാണിക്കാം ഇവിടെ ബ്ലാക്കിൽ കാണിക്കാം ഇവിടെ ഫ്ലൂയിഡ് നിൽക്കുന്ന ലെവൽ ഇവിടെയാണ് ഇവിടെയാണ് ഓക്കെ ഈ ഭാഗങ്ങളിലായിട്ടാണ് ഇതിന് താഴോട്ടാണ് നിൽക്കുന്നത് ഇവിടെ ആകുമ്പോൾ ഇവിടെ ഇതുവരെ ഉണ്ട് ഓക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടല്ലോ ഇതിൻ്റെ താഴോട്ടായിട്ടാണ് എന്ത് ഇവിടെ ഫ്ലൂയിഡ് നിൽക്കുന്നത് ഓക്കെ സോ ഇതാണ് ക്യാപ്പിലറി റൈസ് ആൻഡ് കാപ്പിലറി ഫോൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ക്യാപ്പിലറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയണത് റൈസ് ഓർ ഫോൾ ഓഫ് എ ലിക്വിഡ് സർഫസ് ഇൻ എ സ്മോൾ ട്യൂബ്സ് ഒരു സ്മോൾ ട്യൂബിനകത്ത് ഉള്ള ലിക്വിഡിൻ്റെ റൈസ് അല്ലെങ്കിൽ ഫോൾ അതാണല്ലോ ഇവിടെ ഞാൻ ഈ പറഞ്ഞത് ഇതാണ് റൈസ് സ്മോൾ ട്യൂബിൽ ഇതിൽ ഇതിൽ ഫോളാണ് അല്ലേ ആണ് ആവുന്നത് ആ റൈസ് ഓർ ആണ് എവിടെയുള്ളത് റിലേറ്റ് ടു അഡ്ജസ്റ്റിൻ ജനറൽ ലെവൽ ഓഫ് ലിക്വിഡ് വെൻഡ് ദ്യൂബ് ഈസ് ഹെൽ വെർട്ടിക്കൽ റിലേറ്റീവ് ടു അഡ്ജസ്റ്റിൻ ജനറൽ ലെവൽ ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് ഏതാണ് ഇതാണ് ഈ ബീക്കറിലുള്ള വാട്ടർ ലെവലുണ്ടല്ലോ ഇല്ല ഉണ്ട് ഇതാണ് അഡ്ജസ്റ്റിൻ ലിക്വിഡ് ലെവൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതിനെയാണ് എന്ത് ക്യാപ്ലാരിറ്റി അല്ലെങ്കിൽ ക്യാപ്പിലറി റൈസ് അല്ലെങ്കിൽ ക്യാപ്പിലറി ഫോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്യാപ്ലാരിറ്റി ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സഫസ് ടെൻഷൻ ഒരു ഫാക്ടറാണ് ഓക്കെ സഫസ് ടെൻഷൻ കൊണ്ടാണ് ഈ ക്യാപ്ലാരിറ്റി ഉണ്ടാവുന്നത് കാരണം നമ്മളിവിടെ ഈ ട്യൂബ് ഇമേഴ്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വെള്ളം റൈസ് ചെയ്യുന്നുണ്ട് റൈസ് ചെയ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യേഷണം കൊഹേഷൻ ഒക്കെ ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട് ഓക്കെ ഇതിനകത്ത് എന്താണ് കൊഹേഷൻ ഉണ്ട് ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ കൊണ്ടാണ് ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്നതും ഇതിൽ സ്റ്റിക്ക് ചെയ്യാതെ നിൽക്കുന്നതും ഈ ഗ്ലാസ് ട്യൂബിൽ സ്റ്റിക്ക് ചെയ്യാതെ നിൽക്കണതെന്താണ് ഇൻ്റർ മോളിക്കുലർ അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് കൊഹേഷൻ ഉള്ളതുകൊണ്ടാണ് സോ അതൊരു സർഫസ് സഫസ്റ്റൻഷൻ്റെ ഒരു റിസൾട്ടായിട്ട് അല്ലെങ്കിൽ കാരണമാണ് കാരണമാണെന്താ ഈ കാപ്പുലാരിറ്റിയും ഉണ്ടാവുന്നത് ഓക്കെ ഞാൻ മനസ്സിലാക്കുക ദൻ ഇതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞത് സെൻറ്റിമീറ്റർ എം എം ആയിരിക്കും ഇതിന് മെയിനായിട്ട് നമ്മൾ യൂണിറ്റ് പറയുക വി കാൻ സേ ഇറ്റ് എ സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ എന്നും പറയാം മീറ്റർ എന്തായാലും മീറ്ററിന്ന് ഇവിടെ കാണിക്കാത്തതിൻ്റെ റീസൺ ഇതാണ് നമ്മൾ സാധാരണ ഒരു ചെറിയ ട്യൂബായിട്ട് ആ ട്യൂബിലെ ചെറുതായിട്ടൊരു ഹൈറ്റിൽ വരുന്നുള്ളൂ അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുക ബട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ അവർ സെൻറ്റിമീറ്ററോ എം എംഒ തന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യുക ഓക്കെ അതൊന്നും ഓർത്ത് വയ്ക്കുക ദെൻ ഈ ക്യാപിലാരിറ്റിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറെന്ന് പറയണത് സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ലിക്വിഡിനെയാണെന്ന് പറഞ്ഞത് സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ലിക്വിഡും ട്യൂബിൻ്റെ ഡയമീറ്ററും സർഫസ്റ്റെൻഷനും ആണ് എന്ത് ചെയ്യണത് ഈ ക്യാപിലാരിറ്റിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റോ ജി എന്ന് പറയുക അല്ലേ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയുമാണ് അതിനെഴുതിയ നമുക്ക് വേറെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു റോ ജി എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ റോ ജി അതായത് റോ ജി എന്ന് പറയുമ്പോൾ റോ എന്ന് പറഞ്ഞാൽ എന്താ ഡെൻസിറ്റിയാണ് ഇപ്പോൾ ചുരുക്കി പറയുന്നത് ഡെൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യണു ഡിപെൻഡ് ചെയ്യണു ഗ്രാവിറ്റി ജി ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ദെൻ ഈ ട്യൂബിൻ്റെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും ദെൻ നമ്മൾ ഇതിലെടുത്തിരിക്കുന്ന ലിക്വിഡിൻ്റെ എന്താണ് സഫസ്റ്റെൻഷനും കൂടി എന്ത് ചെയ്യുണ്ട് ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് പറയേണ്ടത് ദെൻ ഇവിടെ ഇപ്പോൾ ഈ റൈസ് റൈസാണിത് കാപ്പിലറി റൈസ് ഉണ്ടാവുന്നത് ജനറലി നമ്മൾ ജനറലായിട്ട് എടുക്കുന്ന ലിക്വിഡ് ആണ് വാട്ടർ അതായത് ഡെൻസിറ്റി കുറഞ്ഞതിനായിരിക്കും എന്താ കുറഞ്ഞ ലിക്വിഡ് എന്ത് റൈസ് ഉണ്ടാവുക ഈ കാപ്പലറി ഫോള് വരുന്നത് എവിടെയാണ് മെർക്കുറിയിലാണ് ഉണ്ടാവുക മെർക്കൂറയുടെ ഡെൻസിറ്റി എന്താണ് ഹൈ ആണ് ഓക്കെ അതിലിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്യാപിലർ റൈസിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് അതേഷൻ ആയിരിക്കും എന്ത് കൂടുതലായിട്ട് ഉണ്ടാവുക കൊഹേഷനൊക്കെ ആളും അതായത് അതേഷൻ കൂടുതലായിട്ട് അതേഷൻ എന്ന് പറഞ്ഞെന്താണ് എന്താണ് മി മീഡിയം തമ്മിലുള്ള അട്രാക്ഷനാണ് അല്ലെങ്കിൽ യാ അട്രാക്ഷൻ ആണ് അല്ലെങ്കിൽ ഇൻ്റർ മോളിക്കുലർ അട്രാക്ഷനെ ആണ് അല്ലേ അപ്പോൾ അതേഷനാണ് ഇവിടെ കൂടുക കാരണം എന്താണ് ഇവിടെയുള്ള നമ്മൾ എടുത്തിരിക്കുന്ന ലിക്വിഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ട്യൂബിൽ എന്താണ് സ്റ്റിക്ക് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി കാണിക്കേണ്ടത് അല്ലേ അതാണ് ലിക്വിഡ് വെറ്റ് ദ സർഫസ് ലിക്വിഡ് ഈ സർഫസിനെ വെറ്റ് ചെയ്യണം ഓക്കെ അതുകൊണ്ടാണ് കാപ്പുലറൈസ് ഉണ്ടാകാൻ കാരണം ക്യാപുലറി ഫോളിൽ എന്താണെന്ന് ചോദിക്കണേ അല്ലെങ്കിൽ ക്യാപുലറി ഫോളിന് പറയണ വേറെ പേരാണ് കാപ്പുലറി ഡിപ്രഷൻ എന്ന് കേട്ടോ ആ ഡിപ്രഷൻ എന്താണ് അതേഷൻ ലെസ് ദാൻ കോഹിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ കൊഹേഷൻ ആണുള്ളത് ഇല്ല ഇവിടെ ഉള്ള ആ ലിക്വിഡെന്ന് പറഞ്ഞാൽ ഫോൾ ഇപ്പോൾ കാപ്പിലറി ഫോളാണ് ആവണമെങ്കിൽ അവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ ലിക്വിഡിൽ കൊഹേഷനാണ് കൊഹേഷൻ എന്ന് പറയുമ്പോൾ ഇൻ്റർ മോളിക്കുലാർ അട്രാക്ഷൻ ഇപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലുള്ള ആ മോളിക്കുലാർ ഫോഴ്സസ് തമ്മിൽ തമ്മിൽ ആ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലാണ് ഇപ്പോൾ വെള്ളത്തിനല്ല അത് ഉള്ളത് അതെവിടെയാണുള്ളത് ഉള്ളത് അതുകൊണ്ട് തന്നെ അതർ മീഡിയ ആയിട്ടുള്ള ഈ ഗ്ലാസ് ട്യൂബിൽ എന്താണ് വെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വെറ്റ് ചെയ്യുന്നില്ല സ്റ്റിക്ക് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് ക്യാപ്ലറി ഡിപ്രഷൻ സംഭവിക്കുന്നത് അല്ലേ അതായത് പറയുന്നത് ലിക്വിഡ് സ്റ്റേസ് എവേ ഫ്രം ദ സർഫസ് എന്നാണ് പറയുന്നത് അതായത് ഗ്ലാസ് ട്യൂബിൻ്റെ ഇന്നർ സർഫസ് ഉണ്ടല്ലോ ആ സർഫസിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ലിക്വിഡ് അതായതിനാണ് മെർക്കുറിക്കാനുള്ളത് അപ്പോൾ മെർക്കുറിക്കെന്താ ചെയ്യ എന്താണ് കോഹേഷൻ ആണ് കൂടുതലായിട്ടുള്ളത് അതേഷൻ ഇല്ല ആ റീസൺ കൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചത് ക്യാപിലറി ഡിപ്രഷൻ സംഭവിച്ചത് ക്ലിയർ അല്ലേ അപ്പോൾ എന്താണ് ക്യാപിലാരിറ്റി എന്താണ് ക്യാപിലറി റൈസ് എന്താണ് ക്യാപ്പുലറി ഡിപ്രഷൻ ഈ ക്യാപിലാരിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾക്ക് എന്താണ് ഇനി അടുത്തത് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് കടക്കണം അതിന് മുൻപ് നമുക്ക് രണ്ട് ഡെറിവേഷൻ നോക്കാനുണ്ട് രണ്ട് ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിലറി റൈസ് എന്താണ് ക്യാപ്പിലറി ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ക്യാപുലറി റൈസ് ഉള്ളൊരു എക്സ്പ്രഷനും ക്യാപുലറി ഡിപ്രഷനുള്ളൊരു ആണ് നോക്കേണ്ടത് ഓക്കെ ഓക്കെ നമുക്ക് എക്സ്പ്രഷൻ നോക്കാം എക്സ്പ്രഷൻ ഫോർ ക്യാപ്പിലറി റൈസ് ആണ് അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണു ഒരു സ്മോൾ ഗ്ലാസ് ട്യൂബ് കൺസിഡർ ചെയ്യാണ് അതാണ് ഞാൻ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് സ്മോൾ ഗ്ലാസ് ട്യൂബ് കൺസിഡർ ചെയ്യണു അതിൻ്റെ ഡയമീറ്റർ സ്മോൾ ഡീന്ന് എടുക്കുകയാണ് ഇവിടെ സ്മോൾ ഡീന്ന് എടുത്തിട്ടുണ്ട് അത് രണ്ട് എൻഡും ഓപ്പൺ ആണ് ഇവിടെയും ഓപ്പൺ ആണ് ഈ എൻഡും ഓപ്പൺ ആണ് ഓക്കെ ഈ ഒരു ഗ്ലാസ് ട്യൂബ് ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇമേഴ്സ് ചെയ്യണേ എവിടെ ഒരു ബീക്കറിൽ അല്ലെങ്കിൽ ലിക്വിഡിലേക്ക് ലിക്വിഡിലേക്ക് ആ ലിക്വിഡ് എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് വാട്ടറാണ് സോ ഇതാണ് ഒരു ബീക്കർ എടുത്തു ഈ ബീക്കറിനകത്ത് ലിക്വിഡ് ഉണ്ട് ദാറ്റ് ഈസ് വാട്ടർ എടുത്തു ആ ഉള്ള ബീക്കറിൽ ഇതാണ് അതിൻ്റെ വാട്ടറിൻ്റെ സർഫസ് ബീക്കറിൽ നിറഞ്ഞു കിടക്കുന്ന ടോപ്പ് ലെവൽ സർഫസ് ഓഫ് അ ലിക്വിഡ് ആണ് ദാറ്റ് ഈസ് വാട്ടറിൻ്റെ ടോപ്പ് ലെവൽ സർഫസ് എന്ന് പറയാം അതിലോട്ട് ഞാൻ എന്തേ ഒരു ഡി എന്ന് പറഞ്ഞ സ്മോൾ ഡയമീറ്ററിലുള്ള ഒരു ട്യൂബ് ഗ്ലാസ് ട്യൂബിനെ ഞാൻ എന്ത് ചെയ്തു ഇൻസേർട്ട് ചെയ്തു അതായത് ഇല്ലെങ്കിൽ മേഴ്സ് ചെയ്തു അതിലേക്ക് ഞാൻ ഇട്ടു വെർട്ടിക്കലി ഞാൻ നിർത്തി നിർത്തിയപ്പോൾ എന്ത് സംഭവിച്ചു ആ ട്യൂബിലൂടെ എന്ത് ചെയ്തു നമ്മളിവിടെ എടുത്തിരിക്കുന്ന വെള്ളം എന്ത് ചെയ്തു റൈസ് ചെയ്യാൻ തുടങ്ങി ഓക്കെ ഓക്കെ കാണാൻ പറ്റണ്ടെന്ന് വിചാരിക്കണോ എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കണു അല്ലേ ഇൻസേർട്ട് ചെയ്തപ്പോൾ ഇതിലൂടെ റൈസ് ചെയ്യാൻ തുടങ്ങി റൈസ് ചെയ്ത ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ അപ്പോൾ എന്താണ് ഇവിടെ ഇങ്ങനെ കറവ അമ്പനിസ്കസ് ഷേപ്പ് ലോവർ മിനിസ്കസ് ആയിട്ടുണ്ട് ലോവർ മിനിസ്കസ് ഷേപ്പിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് നിന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അതെന്ത് ഫോഴ്സ് ആണ് സർഫസ് ടെൻഷൻ ആണ് ആക്ട് ചെയ്യുക കാരണം ഇവിടെ ഇങ്ങനെ റൈസ് ചെയ്ത് ഇവിടെ ഈ സർഫേസില് എന്തായാലും ഫ്രീ സർഫസ് അല്ലേ ഇവിടെ എയർ ആയിട്ടല്ല എയർ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട് ഒരു മെമ്പറേൻ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ അതെങ്ങനെ ഫോം ചെയ്യുന്നുണ്ട് ടെൻസൈൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സർഫസ് ആണ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പഠിച്ചത് സർഫസ് ടെൻഷൻ എന്ന് പഠിച്ചത് ഓക്കെ അപ്പോൾ ഇവിടെ സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യേണ്ടത് ഇതിപ്പോൾ മെനിസ്കസ് ഇങ്ങനെ കറുഡായപ്പോൾ ആംഗിളിലായപ്പോൾ ആ ആംഗിൾ എത്രയാണ് ഇവിടെ മെയ്ക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയെന്ന് എടുത്തു തീറ്റാന്നും കൂടി കൺസിഡർ ചെയ്തു ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് ഗ്ലാസ് ട്യൂബാണ് ലിക്വിഡും ഗ്ലാസ് ട്യൂബും തമ്മിലുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ് എന്ത് ഈ തീറ്റ എന്ന് കാണിച്ചത് അതായത് ഇവിടെ ഈ കാണിക്കേണ്ടത് ആണ് ആംഗിൾ ഇവിടെ നിന്ന് ഈ കാണിക്കേണ്ടതാണ് ആംഗിൾ അത് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ അല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങേ സൈഡ് കാണിച്ചു ഓക്കെ ഇപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന സർഫേസ് മിഷനാണ് അതാണ് സിഗ്മ എന്ന് സിഗ്മാണവിടെ കാണിച്ചിരിക്കുന്നത് ദെൻ ഇവിടെ ഹെച്ച് എന്ന് കൊടുത്തിട്ടുണ്ട് ഹെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ സ്മോൾ ട്യൂബ് വെള്ളത്തിലേക്ക് ഇൻസേർട്ട് ചെയ്തു അപ്പോൾ ഈ ട്യൂബിലൂടെ വെള്ളം റൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്യൂബിൽ റൈസ് ചെയ്ത ലെവലാണ് ട്യൂബിൽ റൈസ് ചെയ്ത ലെവൽ എന്ന് പറഞ്ഞാൽ ട്യൂബിൽ റൈസ് ചെയ്തിട്ടുള്ള വാട്ടറിന്റെ ടോപ്പ് ലെവൽ അത് ഇവിടെയാണ് ഇത് ഈ മിനിസ്കേസിന്റെ ലോവർ മിനിസ്കേഴ്സ് ആണ് ഈ ലോവർ പോയിന്റ് ആണ് എടുക്കേണ്ടത് ലോവർ പോയിന്റ് മുതൽ നമ്മളെ ബീക്കറിലുള്ള ലിക്വിഡ് ഉണ്ടല്ലോ ലിക്വിഡിന്റെ ടോപ്പ് ലെവൽ സർഫസ് വേരിലുള്ള ഡിസ്റ്റൻസിനാണ് എന്തെന്ന് പറയുന്നത് ഹെച്ച് എന്ന് പറയും ഓക്കെ ദാറ്റ് ഈസ് സിംപ്ലി വി ക്യാൻ സേസ് ദാറ്റ് ഹെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് ഇൻ ദ ട്യൂബ് എന്നും കൂടി പറയും അതായത് ട്യൂബിൽ ഉള്ള ലിക്വിഡിൻ്റെ ഹൈറ്റ് എന്ന് പറയും ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ ഇനി നമുക്കിത് സോൾവ് ചെയ്യാം സോൾവ് ചെയ്യാനായിട്ട് എനിക്ക് എനിക്ക് ഇതിൻ്റെ പിക്ചർ ഡയഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിതിനെ ഡെറിവേ ഡെറൈവ് ചെയ്യണം ഡെറൈവ് വെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഇക്വിലിബറിയം കണ്ടീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അണ്ടർ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബറിയം വെയ്റ്റ് ഓഫ് ലിക്വിഡ് ഓഫ് ഹൈറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ ദ ഫോഴ്സ് അറ്റ് ദ സർഫേസ് ഓഫ് ദ ലിക്വിഡ് ഇൻ ദ ട്യൂബ് അതായത് പറയണ ഇതാണ് നമ്മൾ ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്തപ്പോൾ ഈ ട്യൂബിനകത്ത് വെള്ളം റൈസ് ചെയ്തല്ലോ അപ്പോൾ റൈസ് ചെയ്തപ്പോൾ ഇതിനകത്ത് ഈ റൈസ് ചെയ്ത വെള്ളത്തിൻ്റെ വെയ്റ്റ് ഉണ്ട് അല്ലേ ആ വെയ്റ്റിനെ ഇതിങ്ങനെ റൈസ് ചെയ്ത് ഇങ്ങനെ നിൽക്കണ്ടല്ലോ ഇങ്ങനെ റൈസ് ചെയ്ത് നിൽക്കുകയല്ലേ ഇത് താഴോട്ട് പോകാണ്ട് ഇതിലേക്ക് റൈസ് ചെയ്ത് പിടിച്ച് നിൽക്കുകയല്ലേ അങ്ങനെ നിൽക്കാനുള്ള നിൽക്കുമ്പോൾ അപ്പോൾ ഇത്രയും റൈസ് ചെയ്ത ഹെച്ച് ഹൈറ്റിൽ റൈസ് ചെയ്തിട്ടുള്ള ആ ലിക്വിഡിൻ്റെ വെയ്റ്റ് അല്ലെങ്കിൽ ഈ വാട്ടറിൻ്റെ വെയ്റ്റിനെ എന്താണ് ബാലൻസ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അറ്റ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഇൻ ലിക്വിഡിൻ്റെ ട്യൂബാണ് ഈ ട്യൂബിൻ്റെ ഈ സർഫസിലുണ്ടല്ലോ ഈ ട്യൂബിൻ ട്യൂബിലുള്ള ലിക്വിഡിൻ്റെ സർഫസിലുള്ള ഫോഴ്സാണ് എന്ത് ചെയ്യണത് ഈ ലിക്വിഡിൻ്റെ വെയ്റ്റിനെ ബാലൻസ് ചെയ്യണത് എന്നാണ് പറയണത് ഏത് അണ്ടർ ദ സ്റ്റേറ്റ് ഓഫ് ഇക്ലിപ്പൊറിയം അല്ലേ അതങ്ങനത്തെ അല്ല ഇക്വിറിയം കണ്ടീഷൻ ആകുമ്പോൾ ആ മേലെയുള്ള ഫോഴ്സിൻ്റെ അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് കൊണ്ടാണ് ആ ലിക്വിഡിന് അപ്പർലി ആ ടെൻസൈൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സർഫേസ് മേലേക്ക് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് ടെൻസൈൽ ഫോഴ്സ് ആക്ടിവുണ്ട് ആ ഫോഴ്സ് ആണ് എന്ത് വെള്ളത്തിൻ്റെ വെയ്റ്റിനെ പിടിച്ചു നിർത്തുന്നത് പോവാതെ താഴേക്ക് പോവാതെ പിടിച്ചു നിർത്തണം എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ബട്ട് ദ ഫോഴ്സ് അറ്റ് ദ സർഫേസ് ഓഫ് ദ ലിക്വിഡ് ഇൻ ദ ട്യൂബ് ഈസ് ഡ്യൂ ടു എന്താണ് സർഫസ്റ്റ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ ട്യൂബിൻ്റെ ട്യൂബിലുള്ള ഈ സർഫേസിലുള്ള ലിക്വിഡിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് എന്ത് കാരണം കൊണ്ടാണ് അവിടെ ഉണ്ടായ ഫോഴ്സ് സർഫേസ് ടെൻഷൻ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സിഗ്മ ലെറ്റ് കൺസിഡർ ചെയ്യുന്നത് ലെറ്റ് സിഗ്മ ഈക്വൽ ടു ടെൻഷൻ ഓഫ് ദി ലിക്വിഡ് തീറ്റ ആംഗിൾ ഓഫ് കോൺടാക്ട് ബിറ്റിൻ ദ ലിക്വിഡ് ആൻഡ് ഗ്ലാസ് ട്യൂബ് എന്ന് പറഞ്ഞത് ക്ലിയർ ഇനി നമ്മൾ ചെയ്യാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ് കണ്ടീഷൻ എന്താണ് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഈക്വൽ ടു എന്താണ് ഫോഴ്സ് സർഫേസ് ടെൻഷൻ എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഈസ് ബാലൻസ്ഡ് ബൈ ദ സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം വെയിറ്റ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഈ പറഞ്ഞ വെയിറ്റ് അല്ലേ വെയ്റ്റ് കണ്ടുപിടിക്കേണ്ട അപ്പോൾ അതാണ് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഓഫ് ഹൈറ്റ് ഹെച്ച് ഈ ഹെച്ച് ഹൈറ്റിലുള്ള ഫ്ലൂയിഡിൻ്റെ വെയ്റ്റ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ ഈ ഹൈറ്റിനെയാണല്ലോ ഇവിടെ ഇത് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കണം ഫോഴ്സ് അല്ലേ അപ്പം ഇത് ഓൾറെഡി താഴെ കിടക്കണം ഇങ്ങോട്ടുള്ളത് അപ്പോൾ ഈ ഹൈറ്റിനെ ബാലൻസ് ചെയ്ത് നിർത്തിയത് കൊണ്ടാണ് ഇവിടെ ഇതിങ്ങനെ ഈ ഹൈറ്റിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഹൈറ്റിലുള്ള വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഓഫ് ഹൈറ്റ് ഹെച്ച് ഇൻ ദ ട്യൂബ് എച്ച് ഹൈറ്റിലുള്ള ലിക്വിഡിൻ്റെ വെയ്റ്റ് എങ്ങനെ കാണുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ കാണുന്നത് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറലി നമുക്കറിയാം എന്താണ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും എം ജി എന്നാണ് എഴുതുക ഓക്കെ എം ജി എന്നാണ് എന്തെന്ന് എഴുതുക വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക ഓക്കെ ഞാൻ ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കാൻ എഴുതുക ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താ എം ജി എന്നാണ് എഴുതുക എം എന്ന് പറഞ്ഞാൽ എന്താണ് മാസാണ് മാസിനെ നമുക്ക് എങ്ങനെ എഴുതാം മാസിനു നമുക്ക് എങ്ങനെ എഴുതാം മാസിനെങ്ങനെ എഴുതാ ഡെൻസിറ്റി ഇൻറ്റു വോളിയൂം എന്ന് എഴുതാം എഴുതി കൂടെ എഴുതി കൂടെ അപ്പോൾ വെയ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് റോ വി ജി എന്നായില്ലേ ക്ലിയർ അല്ലേ ഞാൻ പറയണത് മനസ്സിലാവേണ്ട അല്ലേ വെയ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് റോ റോ വി ജി നായി അല്ലേ ഇപ്പോൾ ഡെൻസിറ്റി ഓക്കെ ഇത് ആണ് ഇത് ജി ആണ് ഓക്കെ അപ്പം നമുക്കിവിടെ വോളിയം കാണണ്ടേ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ ട്യൂബ് അല്ലേ ഇറ്റ്സ് എ ട്യൂബ് ഇറ്റ്സ് എ വെർട്ടിക്കലി ഹെൽഡ് ചെയ്ത ട്യൂബാണ് ഇറ്റ്സ് സിലിണ്ടർ അല്ലേ അപ്പോൾ ആ അതിൻ്റെ വോളിയൂം കാണാൻ എന്താ ചെയ്താൽ മതി ഈ ട്യൂബിൻ്റെ ഏരിയ എടുക്കുക ക്രോസിഷൻ ബേസ് ഏരിയ എടുക്കുക ആ ട്യൂബിൻ്റെ ഹൈറ്റ് എടുക്കുക നമ്മളിവിടെ വെയിറ്റ് എത്ര എടുക്കണത് വെയ്റ്റ് എവിടെയുള്ളതാണ് എടുക്കുന്നത് എച്ച് ഹൈറ്റുള്ള എല്ലാം എടുക്കണേ എച്ച് ഹൈറ്റുള്ള എല്ലാം എടുക്കണം അപ്പോൾ ഇവിടെ നിന്നുള്ളത് വേണ്ട ഈ ട്യൂബ് എടുക്കേണ്ട അപ്പോൾ എന്താണ് ഈ വോളിയം എങ്ങനെ കാണാം വോളിയം എങ്ങനെ കാണാം എന്ന് പറയുമ്പോൾ എന്താണ് ബേസ് ഏരിയ ആണ് ഇതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ട്യൂബാണ് അപ്പോൾ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ആണ് അവര് ഫൈ ബൈ ഫോർ ഡി സ്ക്വയർ ഇൻറ്റു വോളിയൂം എന്താണ് ഹൈറ്റ് അല്ല ഹൈറ്റ് എന്താണ് ഹെച്ച് കാര്യം മനസ്സിലാവേണ്ട കാര്യം മനസ്സിലാവേണ്ടെന്ന് വെച്ചിട്ട് ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഇൻറ്റു ഹെച്ച് ക്ലിയർ അതാണ് അവരിവിടെ എഴുതിയിരിക്കുന്നത് അതാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് ഓക്കെ ഏരിയ ഓഫ് ദ ട്യൂബ് ഇൻറ്റു ഹെച്ച് ഇൻറ്റു റോ ഇൻറ്റു ജി നമ്മൾ ഇപ്പോൾ എഴുതിയത് തന്നെയാണ് അതായത് ഏരിയ ഓഫ് ട്യൂബാണെന്ത് പൈ ബൈ ഫോർ ഡി സ്ക്വയർ ഹെച്ച് പറയുമ്പോൾ ഈ ഹൈറ്റ് ഇതെന്താണ് ഇത് വോളിയുമായി പിന്നെ ഇത് ഡെൻസിറ്റി ഇത് ജി ഓക്കെ സോ വി ക്യാൻ റൈറ്റ് സോ വി ക്യാൻ റൈറ്റ് എന്താണ് പൈ ബൈ ഫോർ ഫൈവ് ബൈ ഫൈ ബൈ ഫോർ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഇൻറ്റു ഹെച്ച് റോ ജി നെയ്ത ഇതിന് ഇക്വേഷൻ നമ്പർ എന്ന് കൊടുത്തു ഇനി ഇനി നമുക്കിവിടെ വേണ്ട എന്താണ് സഫസ്റ്റെൻഷനല്ല വേണ്ടത് അല്ലേ സഫർസ് ടെൻഷൻ ഫോഴ്സ് അല്ലേ വേണ്ട അല്ലേ ടെൻസൈൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ദാറ്റ് ഈസ് ഡ്യൂ ടു എന്താണ് സഫസ്റ്റെൻഷൻ കൊണ്ടാണ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ സീ സഫസ്റ്റെൻഷൻ എപ്പോഴും എങ്ങനെ ആക്ട് ചെയ്യുക ടെൻസൈൽ ഫോഴ്സ് ആക്ടിങ് എന്നെ ടെൻസൈൽ ആണ് അല്ല ടെൻസൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചരിഞ്ഞ ആക്ട് ചെയ്യുമോ ഇല്ല ചരിഞ്ഞ് ആക്ട് ചെയ്യില്ല എങ്ങനെയാണ് ഇങ്ങനെ വെർട്ടിക്കലി ആണ് ആക്ട് ചെയ്യുക അപ്പം നമുക്കിവിടെ കമ്പോണൻറ്റ് വേണം ഇതിവിടെ ചരിഞ്ഞല്ല കിടക്കണം എനിക്ക് വേണ്ട കമ്പോണൻ്റ് എന്താണ് വെർട്ടിക്കലിലുള്ള കമ്പോണൻ്റ് ആണ് വേണ്ടത് നമ്മൾ നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ ഇത് അതിൻ്റെ ഹോർസോണ്ടൽ കമ്പോണൻ്റ് ആണ് ഇത് അതിൻ്റെ എന്താണ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് അല്ലേ ഇപ്പം എനിക്കിവിടെ എന്താണ് വെർട്ടിക്കൽ ആണ് വേണ്ടത് അതാണ് അവർ ചെയ്യുന്നത് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെർട്ടിക്കൽ അപ്പോൾ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ദ സർഫസ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് സർഫസ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ ഇത് സിഗ്മയല്ലേ എനിക്ക് ഈ കമ്പോണൻ്റ് ആണ് വേണ്ടത് അല്ലേ അപ്പോൾ തീറ്റയ്ക്ക് അടുത്തുള്ള കോമ്പോണൻ്റ് അല്ലേ ഇവിടെ വെർട്ടിക്കലായിട്ട് വരുന്നത് അപ്പോൾ എന്താണ് കോസാണ് വരിക അപ്പോൾ സിഗ്മ കോസ് തീറ്റ എന്നാണ് വരിക അല്ലേ അതിൻ്റെ വെർട്ടിക്കൽ കമ്പൗണ്ട് ബട്ട് ഇവിടെ വേണ്ട എന്താണ് സർഫസ് ടെൻസൈൽ ഫോഴ്സ് ആണ് വേണ്ടത് അല്ലേ അതായത് സർഫസ് ടെൻഷൻ സഫസ്റ്റെൻഷനാണ് വേണ്ടത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സർഫസ് സർഫസ്റ്റെൻഷൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ സർഫസ് സർഫസ് സർഫസ്റ്റെൻഷൻ്റെ ഫോഴ്സ് എന്താ പറഞ്ഞത് നമ്മൾ സിഗ്മ പൈ ഡി പൈഡിന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ശരിയല്ലേ സിഗ്മ പൈ ഡി പൈഡിന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു സോ വി ക്യാൻ റൈറ്റ് ആസ് ഇവിടെ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സിഗ്മ പൈ ഡി കോസ് തീറ്റാന്ന് ചെയ്താൽ അതിന് എന്ത് ചെയ്തു ഇക്വേഷൻ ടുന്ന് കൊടുത്തു ഓക്കെ ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോണത് ഇനി എന്താണ് അറ്റ് അണ്ടർ സ്റ്റേറ്റ് ഓഫ് ഇക്വലിബുറിയെന്നല്ലേ പറഞ്ഞത് ഇക്യലിബറിയെന്ന് പറയുമ്പോൾ എന്താണ് ഇക്വേഷൻ വണ്ണിനെയും ഇക്വേഷൻ ടൂവിനെയും നമ്മൾ എന്ത് ചെയ്യണം ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യണത് ഓക്കെ സോ വി ക്യാൻ റൈറ്റ് അടുത്ത ഇക്വേഷൻ ലൈനിൽ എഴുതാം ഫോർ ഇക്യു ഇക്വലിബറിയം ഇക്വലിബറിയം കേസിന് എന്താണ് നമ്മൾ ഇക്വേഷൻ വണ്ണും ടുനും എന്ത് ചെയ്യണം ഇക്വേറ്റ് ചെയ്യുകയാണ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇക്വേഷൻ വൺ എന്താണ് പൈ ബൈ ഫോർ ഡി സ്കോയർ ഇൻ ഹെച്ച് റോ ജി എന്നാണ് എഴുതിയിട്ടുള്ളത് വിച്ച് ഈസ് ഈക്വൾ ടു എന്ന് ഈക്വേഷൻ ടു എന്താണ് സിഗ്മാ പൈ ഡി ഇൻറ്റു കോസ്തീറ്റ ആണ് അപ്പോൾ ഇത് സോൾവ് ചെയ്യുകയാണ് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുക ക്യാപ്ലറി റൈസ് ആണല്ലോ കാണുന്നത് ഹെച്ചല്ലേ വേണ്ട നമുക്ക് അല്ലേ ഇപ്പോൾ ഹെച്ചിന് മാത്രം ഇവിടെ നിർത്തി ബാക്കിയുള്ള ടേംസിനെ അതിർ സൈഡ് കൊണ്ടുപോയി സോ ഹെച്ച് ഈക്വൽ ടു എന്താണ് സിഗ്മാ പൈ ഡി കോസ്റ്റിറ്റ ബൈ പൈ ബൈ ഫോർ ഡി സ്ക്വയർ റോ ജി അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ നമുക്ക് പൈ പൈ ഗെറ്റ്സ് ക്യാൻസൽഡ് ആൻഡ് ഇ മേൽത്ത് ഡി യും താഴ്ത്ത ഒരു ഡീയും പോയി ഈ ഫോർ മേലേക്ക് പോണു സോ വി ക്യാൻ റൈറ്റ് ഫോർ സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി ഓക്കെ ക്ലിയർ അല്ലേ ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് തീറ്റയാണ് അല്ല തീറ്റിനെ കുറിച്ച് ഇവർ പറയണത് ദ വാല്യൂ ഓഫ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ക്ലീൻ ഗ്ലാസ് ട്യൂബ് എന്ന് പറയുന്നത് എന്താണ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ് സീറോ എന്നാണ് പറയുന്നത് ദ വാല്യൂ ഓഫ് വാട്ടർ ആൻഡ് ക്ലീൻ ഗ്ലാസ് ട്യൂബ് വാല്യൂ ഓഫ് തീറ്റ എന്നുണ്ട് ഇവിടെ ഞാൻ വിട്ടുപോയിരിക്കാണ് തീറ്റ എന്ന് ഞാൻ മെൻഷൻ ചെയ്യാൻ വിട്ടിട്ടുണ്ട് സോറി ഇവിടെ ദ വാല്യൂ ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് നോട്ട് ഹിയർ ദ വാല്യൂ ഓഫ് തീറ്റ ഹിയർ ദ വാല്യൂ ഓഫ് തീറ്റ ബിറ്റ്വീൻ വാട്ടർ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ക്ലീൻ ഗ്ലാസ് ട്യൂബ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു

ഓക്കെ ഇനി ഇതേപോലെ തന്നെയാണ് കാപ്പുലറി ഫോളിൻ്റെ അല്ലെങ്കിൽ കാപ്പുലറി ഡിപ്രഷൻ എന്ന് പറയാം എൻ്റെ എക്സ്പ്രഷനാണിത് അതിനും ഇതേപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ബീക്കർ എടുത്തു ബീക്കർ എടുത്തു ബീക്കറിനടുത്ത് ലിക്വിഡ് എടുത്തിട്ടുണ്ട് ഇവിടെ എടുക്കുന്ന ലിക്വിഡ് എന്താണ് മെർക്കുറിയാണ് എടുക്കുന്നത് ഓക്കെ ദെൻ ഈ മെർക്കുറി എടുത്ത ബീക്കറിനകത്തോട്ട് ഒരു സ്മോൾ ഗ്ലാസ് ട്യൂബ് ഞാൻ എന്ത് ചെയ്യണം ഇൻസേർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇമേഴ്സ് ചെയ്യുകയാണ് ഇമേഴ്സ് ചെയ്യുമ്പോൾ എന്താണ് മെർക്കുറിയാണ് കാപ്പുലറി ഫോളാണെന്ന് കാണുന്നത് അപ്പോൾ മെർക്കുറി ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് കൊഹേഷൻ ആണ് കൂടുതൽ ആ കൊഹേഷൻ കൊണ്ട് എന്താണ് ഈ ട്യൂബിലൂടെ വാ മെർക്കുറി റൈസ് ചെയ്യണില്ല പകരം എന്താണ് ഫോൾ ആവുകയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ അപ്പർ മെനിസ്കേഴ്സ് ആയിട്ടാണ് വരിക ഈ ഫോൾ റീജൻ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഈ മെയ്ക്ക് ആംഗിൾ ആങ്കിൾ തീറ്റ ഇപ്പുറത്താണ് വരിക ഇത് ആ ട്യൂബും ലിക്വിഡും തമ്മിൽ മെയ്ക്ക് ചെയ്യാൻ തന്നെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപ്പിലൊരു ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ബീക്കറിൽ എടുത്തിട്ടുള്ള മെർക്കുറിയുടെ ലെവൽ ഫ്രീ സർഫസ് ലെവൽ തൊട്ടിട്ട് ഈ ട്യൂബിൽ ഉള്ള മെർക്കുറിയുടെ ലെവൽ ഓക്കെ ലെവൽ അതിനെയാണ് എന്തെന്ന് പറയണത് ക്യാപ്ലറി ഡിപ്രഷൻ എന്ന് പറയണത് ഇവിടെ ഹെച്ച് എന്ന് പറയുന്നു ഇപ്പോൾ ഇവിടെ പി പ്രഷർ ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്യണത് എങ്ങനെയാണ് അത് അപ്പ് തന്നെയാണ് ആക്ട് ചെയ്യുക ഇവിടെ ഇങ്ങനെ റൈസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ മിനി ചെറുതായിട്ട് റൈസ് ചെയ്ത് ഈ ട്യൂബിൽ ഈ ഡിപ്രഷൻ ആയിട്ട് ഇങ്ങനെ കിടക്കണമെങ്കിൽ ഡിപ്രഷൻ ഫോളോ ആയി കിടക്കണ്ടെങ്കിൽ അതിന് കാരണമാവുന്ന ഫോഴ്സ് എന്ത് തന്നെയാണ് നമ്മളെ ടെൻഷൻ ഫോഴ്സ് തന്നെയാണ് സർഫസ് ടെൻഷൻ തന്നെയാണ് ഉള്ളത് ഓക്കെ സോ നമുക്കിതിനെ എക്സ്പ്രഷൻ നോക്കാം ഹെച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഡിപ്രഷൻ ഇൻ ട്യൂബ് ട്യൂബിലുള്ള ഡിപ്രഷൻ നമ്മൾ എടുത്തു ദെൻ ഇനി ഇക്വലിബറിയാം ഇക്വലിബറിയം കേസാകുമ്പോൾ രണ്ട് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യണത് മെർക്കുറിയുടെ മെർക്കുറി ഇൻസൈഡ് ദ ട്യൂബ് ട്യൂബിനകത്ത് ഉള്ള മെർക്കുറിയിൽ രണ്ട് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ എന്ന് പറയുമ്പോൾ സഫസ് സഫസ് ടെൻഷൻ ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ ആൻഡ് ഈസ് ഈക്വൽ ഇതാണ് സഫസ്റ്റ് ടെൻഷൻ ഞാൻ പറഞ്ഞത് അല്ലേ അല്ല താഴെ ഡയറക്ഷനിലല്ലേ പോകുന്നത് മുൻപത്തെ കേസില് മേലേക്കായിരുന്നു ഇവിടെ എന്താണ് ഡിപ്രഷൻ ആയതുകൊണ്ട് താഴത്തെ ഡയറക്ഷനിലാണ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആൻഡ് ഈസ് ഈക്വൽ ടു ആൻഡ് ഇക്വേഷൻ എന്താ വരിക സിഗ്മാ പൈ ഡി കോസ് തീറ്റ എന്നാണ് വരിക അല്ലേ ഡൗൺവേഡ് ഡയറക്ഷൻ ആണ് നമ്മളെന്താണ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് എടുക്കുക സോ സിഗ്മാ പൈ ഡി കോസ് തീറ്റയാണ് വരിക രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് അതാണ് നോക്കേണ്ടത് പുതുതായിട്ട് നമ്മൾ നോക്കുകയാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ് ആൻഡ് ഈസ് ഈക്വൽ ടു ഇൻറ്റെൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എ ഡെപ്ത് ഹെച്ച് ഇൻ ടു ഏരിയ എന്നാണ് പറയണത് ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ച് ഫസ്റ്റ് മോഡികളുടെ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇപ്പോൾ നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മളൊരു സ്റ്റാറ്റിക് ലിക്വിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാറ്റിക് ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ബീക്കറിലുള്ള ലിക്വിഡ് തന്നെയാണ് ആ ലിക്വിഡിൽ ഈ സർഫസ്സിലുള്ള പ്രഷർ ഒരു പ്രഷറായിരിക്കും ഈ സ്റ്റാറ്റിക് ലിക്വിഡിൽ നമ്മൾ ഈ താടോട്ട് ഡെപ്ത്തിലേക്ക് പോകും തോറും പ്രഷർ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ഹെച്ച് ഹൈറ്റിലല്ലത് അങ്ങനെ ഒരു റിലേഷൻ റിലേഷനുണ്ട് ഹെച്ച് ഹൈറ്റിലാണുള്ളത് അപ്പോൾ ഈ ഹെച്ച് ഹൈറ്റിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ ഹെച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രഷർ ഉണ്ടാവുക മനസ്സിലായോ അപ്പോൾ എന്താണ് പി ഈക്വൽ ടു എന്താണ് റോജി എച്ച് ആണ് പ്രഷർ കാണാനുള്ള റിലേഷൻ അപ്പോൾ ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ടിങ് അപ്വേഡാണ് അല്ല മേലയ്ക്കാണ് ആക്ട് ചെയ്യുക ആൻഡ് ഈസ് ഈക്വൽ ടു ഇൻറ്റെൻസിറ്റി ഓഫ് പ്രഷർ ഡെപ്ത് ഹെച്ച് എച്ച് ഡെപ്തിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറിന് ആയിരിക്കും ഹെച്ച് ഡെപ്തും ആ ഏരിയയും ഈ ഏരിയ അതേ ട്യൂബിൻ്റെ ഏരിയ ആണ് സോ വി ക്യാൻ റൈറ്റ് ഇൻറ്റെൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ് പി ആണ് പി ഇൻറ്റു പൈ ബൈ ഫോർ ഡി സ്ക്വയർ ആണ് ഏത് ഏരിയ അപ്പോൾ ഈ പി എന്താണ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ് പ്രഷർ അറ്റ് ഡെപ്ത്ത് ഹെച്ച് ആണ് ആ ഹെച്ച് അറ്റ് ഡെപ്ത്ത് ഹെച്ചിലുള്ള പ്രഷർ കാണാനുള്ള റിലേഷൻ ആണെന്ത റോജി എച്ച് അപ്പോൾ അതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു റോജി എച്ച് ഇൻറ്റു പൈ ബൈ ഫോർ ഡി സ്ക്വയറിന് സബ്സ്റ്റ്യൂട്ട് ചെയ്തു മനസ്സിലായോ ഇത് പ്രഷർ കാണാനുള്ള കാണാനുള്ളൊരു ഇക്വേഷനാണ് സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഒരു ഡെപ്തിലുള്ള പ്രഷർ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിലേഷൻ റിലേഷനാണ് എന്താ ജി എച്ച് അതൊന്ന് ഓർത്ത് വെക്കുക ഇത് നമ്മൾ എന്ത് ചെയ്യും ഈ രണ്ട് ഫോഴ്സസും അതായത് ഈ സർഫസ് ടെൻഷൻ കൊണ്ടുണ്ടായതും ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൊണ്ടുണ്ടായ ഈ രണ്ട് ഫോഴ്സും നമ്മളെന്ത് ചെയ്യണം ഇക്വേറ്റി ചെയ്യാണ് ഇക്വേറ്റ് ചെയ്തു ഇക്വേറ്റ് ചെയ്തു നമ്മൾ സോൾവ് ചെയ്തു സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും എന്താണ് ഹച്ച് ഈക്വൾഡ് എന്താണ് കോസ് തീറ്റ ബൈ ജി ഡി എന്ന് പറഞ്ഞ് കിട്ടും ഓക്കെ ഇത് നമ്മൾ പ്രീവിയസ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് അത് നിങ്ങൾക്ക് കഴിയും ഓക്കെ ഇതിൽ ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ് മെർക്കുറിയും ഗ്ലാസും തമ്മിലുള്ള ആംഗിൾ ആണല്ലോ വാല്യൂ അല്ലേ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് എടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ആണോ ഡിഗ്രി സെൽഷ്യസ് വൺ ട്വൻറ്റി എയ്റ്റ് ഡിഗ്രിയാണ് അത് ഓർത്ത് വയ്ക്കുക സപ്പോസ് പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലത്തിൽ തീറ്റയുടെ വാല്യൂ മെർക്കുറി ഉള്ള ഇവിടെ തീറ്റയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യണം എത്രയാണ് വൺ ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി കൺസിഡർ ചെയ്യണം അതേപോലെ വാട്ടറിൻ്റെ ആണെങ്കിൽ എന്ത് ചെയ്യണം സീറോ ആണ് എടുക്കുക പ്രത്യേകിച്ച് വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല നമ്മൾ എന്ത് ചെയ്യുക തീറ്റ ഫോർ വാട്ടർ എന്താണ് എടുക്കേണ്ടത് സീറോ ഡിഗ്രി എന്നാണ് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ക്യാപ്പിലാരിറ്റിയെക്കുറിച്ച് പറയാനുള്ളത് ക്യാപ്പിലാരിറ്റി എന്താണെന്നും ക്യാപ്പിലാരിറ്റി റൈസ് എന്താണ് ക്യാപ്പിലാരിറ്റി ഫോൾ എന്താണെന്നും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ എക്സ്പ്രഷനും ഓക്കെ ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് അത് നമുക്ക് നോക്കാം